നമസ്കാരം, എൻ്റെ പേര് അഖിൽ പോൾ. 2014 റിലീസായ സവിന്ദരൻ എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ സിനിമ ഞാനാണ് കഥാതിരക്കഥ സംഭാഷണം എഴുതിയത്. അപ്പം അതിനുശേഷം അതിൽ ടോവിയുടെ മൂന്നാമത്തെ സിനിമയായിരുന്നു. അതിനുശേഷം ഞാൻ 5 വർഷത്തിന് ശേഷം വീണ്ടും കഥ എഴുതി ഈ സിനിമ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഫോറൻസിക്. വളരെ യാദൃശ്ചികമായിട്ടായിരിക്കാം, കഴിഞ്ഞൊരു 1 വർഷം മുമ്പ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ടോവി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് ടോവിൻ്റെ ഫോറൻസിക്കിൻ്റെ ഒരു ആദ്യ കഥ കേൾക്കുന്നത്. പിന്നീട് 1 വർഷത്തിന് ശേഷം ഞങ്ങളിപ്പോൾ 18 പാലക്കാട് വെച്ച് ഫോറൻസിക്കിൻ്റെ ഷൂട്ട് ആരംഭിക്കുകയാണ്. അടുത്ത വർഷം ഒരു വിഷുവിൻ്റെ സമയത്ത് നിങ്ങളിലേക്ക് പ്രേക്ഷകരിലോട്ട് ഈ സിനിമ എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും വഴി സംവിധാനം ചെയ്യുന്ന ഞാനും എൻ്റെ കൂടെ ടി കെ എഞ്ചിനീയറിംഗിൽ പഠിച്ച എൻ്റെ സുഹൃത്ത് അനുസ്കാരം ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. 33 വർഷത്തോളം മലയാള സിനിമയിലുള്ള നമുക്ക് പറക്കാൻ മുതിരി തോപ്പുകൾ, ശ്രീകൃഷ്ണ പരന്ത്, ഭ്രമരം ഒക്കെ നിർമ്മിച്ചിട്ടുള്ള രാഗ മൂവീസ് രാജു മില്ലത്തും നേവി സേവിയർ സിജു മാത്യു എന്ന് പറയുന്ന രണ്ട് പ്രവാസികളും ചേർന്നിട്ടാണ്. ഈ സിനിമയുടെ ഡി ഒ പി അഖിൽ ജോർജ് ആണ്. എഡിറ്റ് ചെയ്യുന്നത് ഷമീർ മുഹമ്മദ്, മ്യൂസിക് ജെയ്ക്സ് ബിജോയ് ഇവരൊക്കെയാണ് ഞങ്ങളോടൊപ്പം ഈ സിനിമയിലുള്ളത്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ടൊവിനോ, നായികയായിട്ടെത്തുന്ന മമത മോഹൻദാസ്, മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്ന റബ മോണിക്ക, സൈജു ഗുരു, ജിജു ജോൺ എന്നിവരാണ്. ഈ ഫോറൻസിക് എന്ന് പറയുന്ന സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫോറൻസിക് പശ്ചാത്തലത്തിലുള്ള ഒരു മുഴുനീള സിനിമ എന്നാണ് ഞങ്ങളുടെ അറിവ്. ഒരു ആദ്യമായി ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥൻ നായകനാവുന്ന സിനിമയാണത്. അപ്പോൾ ആ നായക വേഷം ചെയ്യുന്ന ടൊവിയാണ്. അപ്പോൾ ആദ്യമായി ഈ ഒരു ഫോറൻസിക് പശ്ചാത്തലത്തിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റിസർച്ചുകളും പരമാവധി ഒതന്റിക്കായി ഈ സിനിമ ചെയ്യണം എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിൻ്റെ ഭാഗമായി പലതവണ അണിയറ പ്രവർത്തകരായ ഞങ്ങൾ ഇവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഫോറൻസിക് ലാബ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സന്ദർശിച്ച അവിടുത്തെ ഡി എൻ എ അനാലിസിസ് വിങ്ങൊക്കെ കാണുവാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ടൊവിനോയുടെ നായിക അല്ലെങ്കിൽ പോലും ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രത്തെയാണ് അവർ ചെയ്യുന്നത്. അവർ ഈക്വലി എക്സൈറ്റഡ് ആണ്. ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവർ അതിനെക്കുറിച്ചുള്ള നിങ്ങളോട് എല്ലാവരോടും അതിൻ്റെ ആശംസകൾ പറയണം, അവരുടെ ആബ്സെൻസിലാണെങ്കിൽ പോലും എന്ന് ഞങ്ങളോട് രണ്ടുപേർക്കും പറഞ്ഞിട്ടുണ്ട്. സോ മമത മോഹൻദാസ് ആണ് ടൊവിനോയുടെ കൂടെ ഈ സിനിമയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈജു ഗ്രൂപ്പ്, റബ മോണിക്ക എന്നീ പറയുന്ന ആളുകളും, ജിജു ജോൺ, ധനേഷ്, അങ്ങനെ കുറച്ചധികം പുതിയ ആളുകളും നമുക്ക് പരിചയമുള്ള ആളുകളുമാണ് ഈ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ ചെയ്യുന്നത്. പിന്നീട് സെഞ്ചുറിയാണ് ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ കുറച്ചധികം ടോവി ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ സിനിമയിൽ ഒരു 12-14 ചെറിയ കുട്ടികൾ, അതായത് ഒരു 14 വയസ്സ് താഴെയുള്ള ചെറിയ കുട്ടികളാണ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യേണ്ടത്. അത് ഞങ്ങളൊരു കഴിഞ്ഞൊരു 2 ആഴ്ച മുമ്പ് ടൊവിനോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഞങ്ങളിതിനൊരു ഓഡീഷൻ കോള് വെക്കുകയും ഞങ്ങൾക്ക് 7000 കുട്ടികൾ, അതായത് ചെറിയ കുട്ടികൾ 7000 കുട്ടികൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുകയും അവരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ഒരു 15 കുട്ടികളെ നമ്മളിപ്പോൾ അടുത്ത ആഴ്ച 26, 27, 28 തീയതികളിൽ ഒരു വർക്ക്ഷോപ്പ് കൊടുത്തതിന് ശേഷം ഈ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പ് സിനിമയിൽ വരാത്ത, ഒഡീഷയിലൂടെ വന്ന ഒരു 15 ചെറിയ കുട്ടികൾ, 14 വയസ്സ് താഴെയുള്ള 6 വയസ്സോളമുള്ള കുറേ കുട്ടികൾ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. സോ അവരുടെയും ആദ്യ സിനിമയായിരിക്കും ഫോറൻസിക്. ഇതുവരെ സിനിമകളിൽ വരാത്തൊരു പശ്ചാത്തലത്തിൽ, എന്നാൽ ഈ ഒരു ഫോറൻസിക്കിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചെയ്യാം എന്ന് പറയുന്ന ഈ ഒരു ചലഞ്ച് തന്നെയാണ് ടൊവിനോയ്ക്ക് ആണെങ്കിലും അതിൻ്റെ മേക്കേഴ്സായ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ എക്സൈറ്റിംഗ് ആയി തോന്നിയത്. അതാണ് ഞങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പ്രീ പ്രൊഡക്ഷനും ഈ തയ്യാറെടുപ്പുകളും കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴുള്ള സ്റ്റേജിലുള്ള ഒരു ആത്മവിശ്വാസം. ഒരു 18 ഷൂട്ട് തുടങ്ങി ഡിസംബറോടെ ഷൂട്ടിംഗ് പൂർത്തിയാകും. ഒരു 28 വിഷുവിൻ്റെ സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഫോറൻസിക് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.